ട്രെയിനിന്റെ മാതൃകയിൽ ട്രാക്കിൽ ഓടുന്ന ബജിക്കട. കോട്ടയം ജില്ലയിലെ പാലാ പൊൻകുന്നം റൂട്ടിൽ എലിക്കുളത്താണ് എനിക്ക് പിന്നിലായി കാണുന്ന ഈ വെറൈറ്റി ബജിക്കടയുള്ളത്. ഈ പാലാ പൊൻകുന്നം റോഡ് നിരന്തരമായി അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു വഴിയാണ്. പലപ്പോഴും ഇവിടെ ഉണ്ടായിരുന്ന പഴയ കടയിലേക്ക് വാഹനങ്ങൾ ഇടിച്ചു കയറി അപകടങ്ങൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കടയുടമ ചന്ദ്രൻ ചേട്ടന് ഇത്തരത്തിലൊരു ആശയം തോന്നിയത്. അപ്പോൾ രാവിലെ വീട്ടുമുറ്റത്ത് നിന്ന് റോഡിലേക്ക് സജ്ജീകരിച്ചിരിക്കുന്ന ട്രാക്കിൽ ഈ ബജിക്കട തള്ളി മുൻപിലേക്ക് കൊണ്ടുവരും. വൈകുന്നേരം കച്ചവടം കഴിയുമ്പോൾ അതേ ട്രാക്കിലൂടെ ഈ കട തള്ളി വീട്ടുമുറ്റത്തേക്ക് കൊണ്ടുപോവുകയാണ് ഇവർ ചെയ്തു വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ആശയം തോന്നാനുള്ള കാരണം എന്താണ്? നമ്മളെ ഈ കട നേരത്തെ ചാലങ്കുളം റോഡിലോട്ട് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ടെമ്പററി കടയായിട്ട് നമ്മൾ ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഇവിടെ ആക്സിഡൻ്റ്, എൻ്റെ വൈഫ് കടയിൽ നിന്ന സമയത്ത് തന്നെ ഒരു വണ്ടി വന്ന് ഇടിച്ചിട്ട് കയറി ഈ മുറ്റത്ത് നമ്മുടെ ഈ താഴെ വീഴുമായത്. അപകടങ്ങൾ ഈ ഭാഗത്ത് തൊട്ടപ്പുറത്തെ മരത്തിലൊക്കെ രണ്ടു മൂന്ന് പ്രാവശ്യം വന്ന് വണ്ടി ഇടിക്കുകയും ഈ ഓപ്പോസിറ്റുള്ള വീടിൻ്റെ മതിലേലൊക്കെ വണ്ടി ഇടിക്കുകയൊക്കെ, അങ്ങനെ ഈ ഭാഗത്ത് അപകടം സ്ഥിരമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അന്ന് ഈ കടയിലേക്ക് വണ്ടി ഇടിച്ച് കയറിയപ്പോൾ കടയ്ക്കകത്ത് ഉണ്ടായിരുന്നു. എൻ്റെ വൈഫ് ബജി ഇടാനായിട്ട് കടയുടെ ഫ്രണ്ട് കടയ്ക്കകത്തോട്ട് കയറാൻ തുടങ്ങുമായിരുന്നു. ഇപ്പുറത്തായിരുന്നു ബജിക്കട, ബജി ഇടുന്ന ഇപ്പുറത്തെ സൈഡിലായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് വെള്ളം എടുക്കാണ്ട് അങ്ങോട്ട് മാറുന്ന സമയത്താണ് ആ ചട്ടിയും പാത്രങ്ങളും എല്ലാം സഹിതം കംപ്ലീറ്റ് സാധനം ഇടിച്ച് തീർപ്പിച്ച് വണ്ടി താഴെ വന്ന് ഈ കുറ്റിയെ വന്ന് ഇടിച്ച് നിൽക്കുക. ഇത് നാല് പേരാ വണ്ടിക്കകത്തുണ്ടായിരുന്നു. അവർ കമ്പത്ത് പോയിട്ട് ഉറങ്ങി പോയതാണെന്നാണ് അവർ പറയുന്നത്. നമുക്കന്ന് ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല. വൈഫിന് ചെറിയൊരു ചതവ് പറ്റിയതുള്ളൂ. വേറെ ആരും ആ സമയത്ത് കടയിൽ ഇല്ലായിരുന്നു. ഉച്ച സമയമായിരുന്നു, ഒരു 2-2.5 ആയിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് കസ്റ്റമർ കുറവായിരുന്നുകൊണ്ട് മറ്റാർക്കും ഒന്നും സംഭവിച്ചില്ല. ചെറിയ പരിക്കുകളോടെ പുള്ളിക്കാരത്തി രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കട പിന്നെ പുതുക്കി വെക്കുന്നതിനെ പറ്റി ചിന്തിച്ച് മനസ്സിലായി. ഇത് ചേട്ടൻ്റെ തന്നെ ഐഡിയ? എൻ്റെ തന്നെ ഐഡിയ. പണിക്കാരെ നിർത്തി നമ്മൾ ജയിച്ചതാണ്. അപ്പം ഈ ട്രാക്കിനകത്താകുമ്പോൾ ഇത് നല്ല സ്ട്രോങ് വീലായിട്ടിരിക്കുന്നത്. ഇത് വേണം നമുക്ക് വഴിയെ വേണമെങ്കിൽ ഈ വണ്ടി വലിയ ഇത് കട വലിച്ചുകൊണ്ട് പോകാം. ആ രീതിക്ക് നമ്മൾ ചെയ്ത്. ഇതിപ്പോൾ നിലവിൽ ഈ റോഡ് സൈഡിൽ നിന്ന് ഈ ട്രാക്കിലൂടെ രാത്രി സമയങ്ങളിൽ പുറകിൽ രാത്രി സമയം നമുക്കൊരു 4-5 അടി പുറകോട്ട് തള്ളി വയ്ക്കാം. അപ്പോൾ ഈസി ആയിട്ട് പുറകോട്ട് നമുക്ക് തള്ളി വയ്ക്കാം. അതുപോലെ തന്നെ രാവിലെ തിരിച്ചും നമുക്ക് തള്ളി വയ്ക്കാം. ഇത് എത്ര രൂപ ചിലവായി? ഒരു നമുക്ക് ഉദ്ദേശം ഒരു 2 ലക്ഷം രൂപ ചിലവുണ്ട്. കംപ്ലീറ്റ് മെറ്റലിലാണ് ചെയ്തിരിക്കുന്നത്. സാധനങ്ങളെടുത്ത് നമ്മൾ പണിക്കാരെ ഇരുത്തി ചെയ്യിക്കുമായിരുന്നു. പണിക്കൂലി തന്നെ ഞങ്ങൾക്ക് ഒരു 60,000 രൂപ മുടക്കുന്നു. റെയിലേലാക്കാം എന്നുള്ളത് എൻ്റെ സ്വന്തം ഐഡിയയാണ്. ഇനി ഭാവിയിലാണേലും നമുക്ക് ഈ കടയോടുന്നതിലൊന്ന് മൂവ് ചെയ്ത് നോക്കണമെങ്കിൽ ഇത് ഒരു വണ്ടിക്ക് വലിച്ചങ്ങ് കൊണ്ടുപോയാൽ മതി. നല്ല സ്ട്രോങ് വീലൊക്കെയാണ് ഇട്ടിരിക്കുന്നത്, ഒന്നും സംഭവിക്കത്തില്ല. നമുക്കിത് ഈസി ആയിട്ട് വലിച്ചുകൊണ്ട് പോകാം. ഇത് കാണുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് ഒരു കൗതുകത്തോട് ചോദിക്കാറുണ്ട്, ഇത് തന്നെ ഇങ്ങനെ ചെയ്ത്. അപ്പം ഞങ്ങൾ പറയും ഇത് പുറകോട്ട് തള്ളി വെക്കാൻ വേണ്ടിയിട്ടാണ്. പുറകിട്ട് നമ്മൾ തള്ളി വെക്കുന്നു. റോഡിൻ്റെ ശല്യമില്ലായിരിക്കാൻ വേണ്ടി, റോഡിനും ഒരു ശല്യമില്ലായിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ് പറയുന്നുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത്. ഒരു കാറ് പാഞ്ഞു വരുന്ന കണ്ടു, അയ്യോ എന്ന് കാറാൻ പോലും പറ്റിയില്ല. അതിനിപ്പുറം വന്ന് എല്ലാം തീർത്ത് കാറിടിച്ച് തെറിപ്പിച്ച് ഞങ്ങൾ വീട്ടുമുറ്റത്ത് പോയി കിടന്നത്. അതിൻ്റെ കടം പൂർണ്ണമായിട്ടും തീർന്നു പോയായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും പറ്റിയെന്ന് വെച്ചാൽ, കാരണം ഞാൻ പലഹാരം ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. എണ്ണച്ചട്ടി മറിഞ്ഞ് വീഴ്ത്ത് വീണാൽ പോലും അപ്പോൾ തന്നെ തീർന്നേനെ. ഗ്യാസ് കത്തി നിൽക്കുന്നു. അങ്ങനെ അവിടെ നിന്നെല്ലാം ദൈവം രക്ഷിച്ചു. അത് കഴിഞ്ഞ് ഒരു 2 മാസത്തോളം നടക്കാൻ മേലെ വന്ന് അത് കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു കട ഇതേക്കുറിച്ച് ഇങ്ങനെ ഞങ്ങൾ ആലോചിക്കുക ചേട്ടനത് നമുക്ക് ഇന്നത് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആലോചിച്ച് ഇങ്ങനെ ചെയ്തതാണ്. ഇപ്പോൾ ഇനി വലിയ എല്ലാ അപകടത്തെ മുഴുവൻ നിറഞ്ഞു നിർത്തുമെന്നല്ല, എന്നാലും ചെറുതായിട്ട് വരുന്ന ആവശ്യമൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം എന്നൊരു കണക്കൂട്ടിലാണ് ഇങ്ങനെ കട വെച്ചത്. കാണുന്ന എല്ലാവരും എന്ന് പറഞ്ഞാലും ഒന്ന് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളിങ്ങനെ പണിയാങ്ങനെ. ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും അറിയാമായിരുന്നു ഇങ്ങനെ ഒരു കടി ഉണ്ടായിരുന്നു. അപ്പോൾ ആക്സിഡൻറ്റ് സംഭവിച്ച് കിടന്നതും കണ്ടു. അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നീക്കാവുന്ന പോലെ കട വെച്ചതെന്ന് പറഞ്ഞു. പ്രതിസന്ധികളും തടസ്സങ്ങളും ഉണ്ടാകുമ്പോൾ അതിൽ തളർന്നു പോവാതെ എങ്ങനെയും അതിനെയൊക്കെ തരണം ചെയ്യണമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ചന്ദ്രൻ ചേട്ടനും അദ്ദേഹത്തിൻ്റെ ഈ ബജിക്കടയും. കോട്ടയം പാലായിൽ നിന്നും വിവേക് ജി വിനോദിനും അരുൺമലയിലും ഒപ്പം രാഹുൽ ഇരുമ്പുകുഴി.